എല്ലാവർക്കും ത്രെഡ്സിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മീഡിയ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. ഞാനിവിടെ മീഡിയ തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 മീറ്റർ തുണിയാണ്. അത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നീളം 39 ഇഞ്ചും മടക്കിയിട്ടതിൻ്റെ വീതി 18 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. രണ്ടായിട്ട് മടക്കിയിട്ട് ഞാൻ നടുക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ്ങിന് വേണ്ടി മെറൂണിൻ്റെ ഒരു ക്രേപ്പ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീളം 39 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. വീതി എടുത്തിരിക്കുന്നത് 17 ഇഞ്ചാണ്. അതായത് നമ്മൾ നെറ്റിൻ്റെ പീസിലും 18 ഇഞ്ചാണ്. ആ 17 കുറച്ചുകൂടി മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കുറച്ച് 17 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ അരയിൽ വെക്കണേ ലാസ്റ്റിക്കിൻ്റെ ഒപ്പം വെക്കണ പീസാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അരവണ്ണം എന്ന് പറയണത് 21 ഇഞ്ചാണ്. അരവണ്ണം 21 ഇഞ്ചാണ് റൗണ്ട് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് 4 ഇഞ്ച് ഞാൻ കൂട്ടിയെടുക്കുന്നത്. ആദ്യം ഇപ്പോൾ 21 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 4 ഇഞ്ച് കൊണ്ട് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. ഈ 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നത് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടാണ്, എലാസ്റ്റിക് ഒന്ന് വലിയാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ പീസിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. അതായത് 1 ഇഞ്ചുള്ള എലാസ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മടക്കി വെച്ചിട്ട് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എലാസ്റ്റിക്കാണ്. അപ്പോൾ എലാസ്റ്റിക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിരിക്കുന്നത് 21 ഇഞ്ചാണ്. നീളം 21. അപ്പം നമ്മളിത് കുറച്ചത് വലിച്ചു പിടിക്കുമ്പോൾ കുറച്ച് വലിയും. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ നെറ്റിൻ്റെ പീസ് കൂട്ടി യോജിപ്പിക്കുക. 2 പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. വീതി കുറഞ്ഞ ഭാഗം ജോയിൻ ചെയ്ത് ഒരു സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കുക. നമ്മൾ നെറ്റിൻ്റെ പീസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് അതേപോലെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പോൾ 2 പീസ് ഉണ്ട്. അതിൻ്റെ സൈഡ് രണ്ടും ചേർത്ത് പിടിച്ചിട്ട് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് നെറ്റിൻ്റെ പീസ് ലൈനിങ്ങിൻ്റെ പീസ് ഒരുമിച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഒരു അറ്റത്തുനിന്ന് തൊട്ട് ഒരുമിച്ച് വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലീറ്റുകൾ കൈകൊണ്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരറ്റം തൊട്ട് അടുത്തറ്റം വരെ ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നെറ്റിൻ്റെ പീസ് എടുത്തിരിക്കുന്നത് 2 ഡബിൾ ഷെയ്ഡുള്ളതാണ്. ഒരു യെല്ലോ കളറും ഒരു മെറൂൺ കളറും കൂടിയിട്ട് മിക്സഡായിട്ട് ഡബിൾ ഷെയ്ഡുള്ളൊരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ മിഡിയായിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും അത് കാണാനൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ഫ്ലീറ്റ് ഇങ്ങനെ അറ്റം വരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചെറിയ ചെറിയ ഞൊറി ഫ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അറ്റം വരെ. ഇനി നമുക്ക് ഈ 2 ഭാഗങ്ങൾ യോജിപ്പിച്ചെടുക്കണം. അതായത് റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ 2 അറ്റവും തമ്മിൽ ചേർത്ത് പിടിച്ചിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഒരറ്റത്തും തൊട്ട് അടുത്ത അറ്റം വരെ തയ്ച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അത് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരയുടെ ഭാഗം യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുറിച്ച് വെച്ച പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരറ്റത്ത് അതായത് ഈ ജോയിൻ ചെയ്തിട്ട് ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. നമ്മൾ സാധാരണ പാവാടയ്ക്ക് അരപ്പട്ട വെക്കണ പോലെ ആദ്യം ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മടക്കി പതിച്ചടിക്കണത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ വെച്ചിട്ട് ഉൾഭാഗത്ത് വെച്ചിട്ട് അതായത് ലൈനിങ്ങിൻ്റെ മീതി ഇങ്ങനെ വെച്ചിട്ട് ഒരറ്റം തൊട്ടിട്ട് അടുത്ത അറ്റം വരെ തയ്ച്ചെടുക്കുക. ഞാനപ്പോൾ അതങ്ങനെ മുഴുവൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് പുറത്തേക്ക് മടക്കി വെച്ചിട്ട് ഇതാ ഇതുപോലെ മടക്കി വെച്ചിട്ട്
ഒന്ന് പതിച്ചടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗമൊക്കെ ഉള്ളിൽ പോകും, അരപ്പട്ടയുടെ ഉള്ളിൽ പോകും. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് അപ്പോൾ ഒരു വശം നമ്മുടെ മടങ്ങിയിരിക്കുന്ന ഭാഗം ഏതാണ്ട് പിന്നെ ഉള്ളിലേക്ക് മടക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെച്ചിട്ട് ഒരറ്റം തൊട്ട് അടുത്തറ്റം വരെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലാക്കാം. അപ്പോൾ ഞാനൊരു പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ വള്ളിയൊക്കെ കോർക്കണ പോലെ ഒരറ്റത്തുനിന്ന് തൊട്ടിട്ട് അടുത്ത തുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഇലാസ്റ്റിക് കോർത്തെടുക്കുകയാണ് ഞാൻ. നമ്മളെടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. ഇതിപ്പോൾ ഒരു 1.5 1.5 ഇഞ്ചിനടുത്തുണ്ട് നമ്മുടെ ഇതിൻ്റെ പട്ടയുടെ വീതി. അപ്പോൾ ഇതിലൂടെ ഈസി ആയിട്ട് അത് കടന്നു കിട്ടും. രണ്ട് തുമ്പും ഒരുമിച്ച് കിട്ടിയ ശേഷം നമ്മളത് തമ്മിൽ ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലായിടത്തും ഒരേപോലെ വിടുത്താക്കിയെടുക്കുക. അപ്പോൾ ഞാൻ മിഷേൻ്റെ സ്റ്റിച്ച് സിക്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഇത് വളരെ സെക്യൂറായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. ഇലാസ്റ്റിക് മുഴുവൻ ഉള്ളിലേക്ക് ആയ ശേഷം നമുക്കിത് ഒന്നുകൊണ്ട് പതിച്ചടിക്കണം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ മീതി ആയിട്ട് അടിക്കണം, അല്ലെങ്കിൽ അത് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് അടിക്കുമ്പോൾ എപ്പോഴും അത് വലിച്ചു പിടിച്ചിട്ട് അടിക്കണം. മാക്സിമം വലയണത്ര വലിച്ചു പിടിച്ചിട്ട് വേണം ഇലാസ്റ്റിക് അടിക്കാൻ. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലാസ്റ്റിക് പിരിഞ്ഞൊന്നും പോകില്ല. അപ്പോൾ നമ്മുടെ മിഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. താഴെയുള്ള ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല, അത് അങ്ങനെ തന്നെ നേരിടാൻ. നെറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് അത് കാണാൻ തന്നെ ഭംഗിയുണ്ട് താഴേക്ക് കിടക്കുമ്പോൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഓഫ് വൈറ്റ് ഡിസൈൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.